എന്നാ അപ്പ എന്നാ ഉണ്ടായേ? അപ്പനെ ഓമാര്. വേണ്ട, വണ്ടി ഇട്. കൊച്ചിയിലുള്ള ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് എന്തിനാ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചാൽ അതിനൊരുപാടൊരുപാട് ഉത്തരങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന പെങ്കൊച്ചുങ്ങളുടെ കഴുത്തിൽ മിന്നു കയറുമ്പോ എന്റെ കത്തുന്ന നെഞ്ചിനകത്തൊരു തണുപ്പ, മധുരമുള്ള പ്രതികാരത്തിന്റെ സുഖമുള്ള തണുപ്പ്. എന്താണെന്നറിയാവോ? എന്റെ ഏക മകൾ കൊച്ചമ്മണിയുടെ കല്യാണം മുടക്കിയ നാടാണിത്. ആ നാട്ടിൽ വന്ന് ഇവിടത്തെ പെങ്കൊച്ചുങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമ്പോ നിങ്ങൾ തന്നെ പറ, ഒരു സുഖമൊക്കെ ഉണ്ടായില്ലേ? മനസമ്മതവും കഴിഞ്ഞ് കല്യാണച്ചെക്കനോടുള്ള അടങ്ങാത്ത സ്നേഹവുമായി എന്റെ മോള് കല്യാണത്തിന് കാത്തിരിക്കുമ്പോഴാ അറിയണത്. കല്യാണച്ചെക്കൻ എന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിയെന്ന്. ചാവാൻ വേണ്ടി വിഷം കഴിച്ചെങ്കിലും എന്റെ മോള് ചത്തില്ല. പക്ഷെ ആ നടുക്കത്തിൽ ഹൃദ്രോഗിയായ എന്റെ പെമ്പ്രനൂത്തി അങ്ങ് പോയി. അങ്ങനെ രണ്ട് ശവങ്ങളാ അവരെനിക്ക് സമ്മാനിച്ചത്. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് ഒന്നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇത്തിരി ജീവനുണ്ടെന്ന് മാത്രം. ഞങ്ങളെ ചതിച്ച ആ തറവാട്ടുകാർ ആരാണെന്നറിയണ്ടേ? തേവക്കാട്ടുകാർ. നിങ്ങളൊക്കെ വാഴുന്നവരായി കാണുന്ന തേവക്കാട്ട് അവറാച്ചന്റെ മൂത്ത മകൻ കുരുവിളയുമായിട്ടായിരുന്നു എന്റെ മോളുടെ മനസ്സമ്മതം. അന്യദിക്കുന്ന് വന്ന അവർ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ അല്ല, പ്രതികാരമല്ലേ മനസ്സിൽ? തേവക്കാട്ടരെ നശിപ്പിക്കാതെ അവരിനി പോകുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റിച്ചാന്റെ ഭാഗത്ത് തന്നെ. നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇച്ചാന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇച്ചാൻ ചേച്ചിയമ്മ വിവാഹം കഴിച്ചത് തെറ്റ് തന്നെ. ശരിയാ, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ അപ്പം പറയുകയല്ല, അമ്മയുടെ സ്ഥാനം നൽകി നിങ്ങളൊക്കെ ചേച്ചിയമ്മ എന്ന് വിളിക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, അവളും പറയുകയല്ല ഞാൻ തെറ്റുകാരനാണെന്ന്. മനസ്സമ്മതം കഴിഞ്ഞ പെണ്ണിനെ മറന്നിട്ട് അന്യജാതിയിൽപ്പെട്ട ഊരും പേരും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണ് ഞാൻ കെട്ടിയത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. സമൂഹ വിവാഹ പന്തലിൽ വരണത്താതെന്ന് കണ്ണീരൊഴുക്കിയ ഒരു പാവം അനാഥ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൻ ആജ്ഞാപിച്ചപ്പോ എന്റെ ഇഷ്ടവും ആഗ്രഹവും ആചാരവും എല്ലാം മറന്ന് ഞാൻ അനുസരിച്ച് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ അതിലെവിടെയൊക്കെ ഒരു ശരി ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. നിങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ആദ്യമായിട്ട് നടത്തുന്ന സമൂഹ വിവാഹം നിശ്ചയിച്ച വരൻ കാലുമാറിയതിന്റെ കണ്ണീരുമായി നിൽക്കുന്ന ഒരു അനാഥ പെൺകുട്ടി ആ കണ്ണീര് തുടയ്ക്കാൻ മറ്റാരും തയ്യാറാകാതെ വന്നപ്പോ ഈ അപ്പന്റെ വാക്കനുസരിച്ച് ഇവൻ ചെയ്ത പുണ്യമായ വിവാഹം, അതിന്റെ പേരില് എന്റെ മോനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആരെ സമ്മതിക്കല. കൊച്ചിയിലുള്ള സമ്പന്നയായ പെണ്ണിന് മറ്റൊരു ജീവിതം കിട്ടുമെന്നേ കരുതിയുള്ളൂ, അല്ലാതെ ഇതുപോലൊരു ദുരന്തത്തിലേക്കാവുമെന്ന് അറിഞ്ഞില്ല. അമ്മച്ചി അവിടെ ഇരുന്ന് കരയുവാ. അന്യജാതിപ്പെട്ട അനാഥ പെണ്ണിന് ജീവിതം നൽകിയതിന്റെ പഴങ്കഥയൊക്കെ പതുക്കെ ആവാ. ഇങ്ങനെ കേക്ക് പറഞ്ഞ് എന്റെ അമ്മച്ചി വേദനിപ്പിക്കരുത്. ചേച്ചിയമ്മ എന്നാ ഇത്? അവിടെ എന്തോ പഴംപുരാണങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതി ചെന്ന് ഊണ് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അവരുണ്ടാക്കുന്ന ഈ നാശങ്ങൾക്കെല്ലാം കാരണം എന്റെ ഈ ജീവിതം എന്നറിഞ്ഞില്ല. ചേച്ചിയമ്മ നിങ്ങൾ എല്ലാരും ഇപ്പൊ വെറുക്കുന്നുണ്ടാവുമല്ലേ? എന്നതായി പറയുന്നേ, ചുമ്മാ ഓരോന്ന് ചിന്തിച്ച് വെറുതെ കാട് കയറാതെ. ഓരോന്നായി അവര് തകർക്കുന്നത് കണ്ടില്ലേ? ഈ തറവാട് നശിപ്പിക്കാതെ അവര് പോവില്ല. ഞാൻ കാരണം ഈ തറവാട് നശിച്ചു എന്ന് വന്ന ഈശ്വര. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിയമ്മ. ഈ കുട്ടപ്പായി ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഒന്നും എന്നെ നശിപ്പിക്കാൻ സമ്മതിക്കല്ല. ചേച്ചിയമ്മ സമാധാനായിരിക്കും. അമ്മച്ചി, അമ്മച്ചി അത്താണം കഴിക്കാത്തോണ്ട് അവിടെ ഇളയമ്മമാരൊന്നും കഴിച്ചിട്ടില്ല. എന്നാത്തിന് അമ്മച്ചി അവരെ ഇങ്ങനെ പട്ടിണി കിടന്ന്? വാ വന്ന് അമ്മച്ചി വല്ലതും കഴിക്ക. വാ.
ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ. കഷ്ടം, ഒന്ന് മിണ്ടാൻ പോലും ആകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ആർക്കാ സഹിക്ക? വിഷം തലച്ചോറിന് ഏറ്റുകാണുമല്ലേ. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കരുതലിടോ. ഒരുപാട് കാലം കിടന്ന് കിടപ്പി കിടന്നു. എത്ര ചികിത്സ കഴിഞ്ഞിട്ടാ ഈ കോലത്തിലായെന്നറിയോ? ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ തേവക്കാട്ടെ അവറാച്ചനെ മകനെ വെട്ടിയെറിഞ്ഞ് തള്ളിയനെ. അതിനൊക്കെ ഒരുമ്പെട്ടതാ. അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ലാതെ എന്ത് പറയാനാ. ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിന്ന് കുടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത്. പിന്നെ കേസും ബുക്കാറും ഒക്കെ ആയി. ഞങ്ങൾ അങ്ങ് ജയിലിലുമായി. അതോടെ ബിസിനസ്സും തകർന്നു. ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിൽ. കൊച്ചേ, പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നു തുടങ്ങേണ്ടി വന്നു. ശിവകാശിയിൽ ആദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല, പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമമറിഞ്ഞാൽ തല പോകുന്ന പല തീക്കളികൾ, കരാറെടുത്ത സ്ഫോടനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പണം ഒരുപാട് വാരിക്കൂട്ടി. അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെങ്കിലും ഈ നാട്ടിൽ വരണം, അവന്റെ രാജ്യം പിടിച്ചെടുക്കണം, അവരുടെ സർവനാശം കാണണം. ഇതെന്താ തേവക്കാട്ട മൂത്തമരുമുള്ള പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയില്? തമ്പുരാന്റെ അടുത്ത് വരാൻ സമയവും സന്ദർഭം ഒക്കെ നോക്കണോ കപ്പേരെ? ഞാൻ ചുമ ചോദിച്ചേ ഉള്ളൂ. പിള്ളച്ചേട്ടന് പാറക്കാടന്മാരുടെ വീടറിയോ? എന്താ കുഞ്ഞെ? എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. കുഞ്ഞ് എന്തായി പറയുന്നത്? വീട്ടിലറിയണ്ട, എനിക്ക് പോയേ പറ്റൂ, വണ്ടി എടുത്തോളൂ. ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കുക. ആര്? കൊച്ചമ്മണി ഒന്ന് കാണാന്. വരൂ. കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയത് ഞാന്. അറിയാതെയാണേലും ഈ ജീവിതമാണ് ഞാൻ തട്ടിയെടുത്ത്. എത്ര മാപ്പ് അപേക്ഷിച്ചാലും തീരാത്ത തെറ്റാ ഞാൻ. ആരാ? താൻ തേവക്കാട്ട കാര്യസ്ഥനല്ലേ? അതെ. തനിക്ക് എന്താ അവിടെ കാര്യം? തേവക്കാട്ട കുരുവിള സാറിന്റെ ഭാര്യയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ കേറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവിടെ ഇതിന്റെ അകത്ത് കയറ്റാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ജീവച്ചവും പോലിരിക്കുന്ന എന്റെ ചേച്ചി കണ്ട് ആസ്വദിക്കുമെന്നാണോ? അതോ ശേഷിച്ച ജീവനോട് അങ്ങ് തീർക്കാനോ? അയ്യോ, മഹാഭാവം പറയരുത്. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് അറിഞ്ഞപ്പോ കൊച്ചമ്മണി ഒന്ന് കാണണമെന്ന് തോന്നി. പറയുന്നത് ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും ആ മുഖത്ത് നോക്കി എന്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാം. വിളിച്ചോണ്ട് പോവാൻ, ഇല്ലെങ്കിൽ വെട്ടിയെറിഞ്ഞ് ഇവിടെ അൽസേഷൻ നോക്കി തീറ്റയാക്കും ഞങ്ങള്. വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഉള്ളൊരു മനുഷ്യന്മാരല്ല. ഓ, തേവക്കാട്ടുകാർക്കുന്നുണ്ടാ നിനക്ക് ഇപ്പോഴും ദണ്ണമാണല്ലേ. നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൂട്ടുന്നതെല്ലാം പാഴേ.